ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രത്യേകതരം വീഡിയോ ആണ് ഇതിൽ നമ്മൾ ചെസ്സിൻ്റെ ഒരു കുറച്ച് കില്ലർ ഐഡിയാസ് എന്ന് പറയുന്ന ഒരു ഒരു പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത് അതായത് കുറേ പാർട്ടുകളായിട്ട് എടുക്കും കാരണം ഒരൊറ്റ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ലെങ്ത് കൂടുതലാണ് അതിൻ്റെ വ്യൂ ടൈമും വളരെ കുറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഞാനിത് ഓരോ പാർട്ടുകളായിട്ടായിരിക്കും ഓരോ പാർട്ടിലും മൂന്ന് ചെസ് ട്രാപ്പുകൾ വെച്ചിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇതൊന്നും മെയിൻ ലൈൻ വേരിയേഷനിലുള്ള ചെസ് ട്രാപ്പ്സ് അല്ല ഫോർ എക്സാമ്പിൾ ഹാലോസ ട്രാപ്പ് അതുപോലെ സ്റ്റാഫോർഡ് ഗ്യാംബച്ച് പിന്നെ എലിഫൻറ്റ് റാപ്പ് അങ്ങനെ അങ്ങനത്തെ ഒരു ഭാഗമായിട്ട് ഒന്നും ബന്ധപ്പെട്ടതല്ല ഇത് ഇത് ഉള്ളി നമ്മൾ കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെസ്സിൽ കളിക്കാൻ പറ്റുന്ന കുറച്ച് കില്ലർ ഐഡിയാസ് മാത്രമാണ് ആ ഐഡിയാസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും മോറോവർ ഇത് കളിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം റാപ്പിഡ് ചെസ് അല്ലെങ്കിൽ ബ്ലഡ് സ്കെയിമിലായിരിക്കും നിങ്ങളിത് കൂടുതലും എടുക്കേണ്ടത് കാരണം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനത്തെ ഗെയിംസിലെ ഇത് എടുക്കുമ്പോഴേ നമുക്കിതൊരു കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കുറേ ടൈം ചിന്തിക്കാനുള്ള ഗെയിമിലൊക്കെ നിങ്ങളിത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തോക്ക് തന്നെ ചെയ്യും അതുകൊണ്ട് അതുമാത്രം ഒന്ന് സൂക്ഷിക്കണം പിന്നെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈ ട്രാപ്പ് ആരെങ്കിലും സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരെ കൗണ്ടർ അറ്റാക്കും ചെയ്യും അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ട്രാപ്പിലോട്ട് കിടക്കാം ആദ്യത്തെ ട്രാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ആയിട്ട് കളിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ട്രാപ്പാണ് അപ്പോൾ യൂഷ്വലി നിങ്ങൾക്ക് കാണാം നമുക്ക് ഓരോ ഓപ്പണിങ്സ് വൈസാണ് ഈ ഒരു ട്രാപ്പ് ആവുന്നത് ഇപ്പം ഫസ്റ്റ് യൂഷ്വൽ ഒരു വൈറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ക്യൂൻസ് ക്യാമ്പറ്റ് അപ്പോൾ ക്യൂൻസ് ലൈൻ വേരിയേഷൻ ആദ്യം വൈറ്റ് ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചോളൂ ദാറ്റ് ഈസ് പോൺ ടു ഡി ഫോർ കളിച്ച് കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ യൂഷ്വൽ ഒരു ക്യൂൻസ് ഗ്യാംപറ്റ് ലൈൻ ഓഫ് ഓപ്പണിംഗ് ആണ് പോകുന്നത് അപ്പോൾ നമ്മളിത് തടയുന്നു നമ്മൾ ഇതിന് പകരം ഒരു മൂമെൻറ്റ് കളിക്കുന്നു ദൈറ്റ് ഇസ് കിങ്സ് പോൺ ഓപ്പണിംഗ് നടത്തുന്നു ഇതിനെ വിളിക്കുന്ന പേരാണ് ദ ഇംഗ്ലണ്ട് ഗ്യാംപറ്റ് ഈ ഒരു പോയിന്റിൽ ഈ പോൺ ഇതിനെ ഇതിനെക്സപ്റ്റ് ചെയ്താൽ ഇംഗ്ലണ്ട് ട്രാപ്പ് ആക്സപ്റ്റ് ചെയ്യുന്നതാണ് അർത്ഥം ഇംഗ്ലണ്ട് ട്രാപ്പ് എന്താണെന്നുള്ളത് ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഇംഗ്ലണ്ട് ട്രാപ്പ് കാണാത്തവർക്ക് അത് കണ്ടു നോക്കാം അതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റിനെ പിന്നെ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നു നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു ക്യൂവിനെ ഡെവലപ്പ് ചെയ്യുന്നു ഈ സൈഡിൽ അറ്റാക്ക് ചെയ്യുന്നു ചെക്ക് വിളിക്കുന്നു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇദ്ദേഹം ഈ പോണിനെ അക്സപ്റ്റ് ചെയ്യും കാരണം കൂടുതൽ പ്ലെയേഴ്സും സെൻട്രൽ ലൈൻ ഡിഫൻസ് എടുക്കാനേ ശ്രമിക്കത്തുള്ളൂ അപ്പോൾ ആ പോണിനെ അസെപ്റ്റ് ചെയ്തേ നടക്കത്തുള്ളൂ അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ നമ്മളിവിടെ അടുത്ത് എന്ത് കളിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഷപ്പിനെ ഇറക്കുന്നു ദാറ്റ് ഇസ് ബിഷപ്പ് പ്ലേസ് ടു സി ഫൈവ് അപ്പോൾ നമ്മളിവിടെ ട്രാപ്പ് സെറ്റ് ചെയ്യാണ് അപ്പോൾ യൂഷ്വൽ ഇപ്പോൾ ഒരു പോണിൻ്റെ അഡ്വാൻറ്റേജിലാണ് വൈറ്റ് നിൽക്കുന്നത് അപ്പോൾ യൂഷ്വൽ റിപ്ലൈ ആണ് നൈറ്റ് പ്ലേസ് ഓൺ എഫ് ത്രീ അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വീണ്ടും നമ്മുടെ പൊണ്ണെ തള്ളുന്നു ദാറ്റ് ഇസ് പോൺ ടു ഡി സിക്സ് സോ ഒരു പൊണ്ണെ കിട്ടി വീണ്ടും ഒരു പൊണ്ണെ എടുക്കാം അല്ലേ കളയാം എന്നുള്ള ഒരു രീതിയിലാണ് വൈറ്റ് നിൽക്കുക അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഈ ഒരു പോണ്ണെ അക്സെപ്റ്റ് തന്നെ ചെയ്യും അങ്ങനെ അപസെപ്റ്റ് ചെയ്താൽ നമ്മളിവിടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോണിനെ അക്സെപ്റ്റ് ചെയ്യാനൊന്നും പോവത്തില്ല ബിഷപ്പ് വെച്ച് നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ നൈറ്റിനെ കൂടെ കൊടുക്കുന്നു ദാറ്റ് ഇസ് നൈറ്റ് പ്ലേസ് ഓൺ ഈ സെവൻ സോ ദിസ് ഇസ് ദ ട്രാപ്പ് ഈ ഒരു പോയിന്റാണ് ഏറ്റവും ക്രീഷൽ അല്ലെ ക്രിട്ടിക്കൽ പോയിന്റ് അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് പോണിനെ വെറുതെ കളഞ്ഞു കഴിഞ്ഞു അപ്പം നമ്മൾ വീണ്ടും നൈറ്റിനെ കൊടുക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ഈ ഒരു പോയിന്റിൽ വളരെ ആലോചിക്കാതെ ഈ ഒരു നൈറ്റിനെ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞോളൂ നമ്മൾ കളി ജയിക്കുമെന്ന് തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ബിഷപ്പിനെ വെച്ചിട്ട് ഒരു ചെക്ക് വിളിക്കുന്നു ദാറ്റ് ഈസ് ബിഷപ്പ് പ്ലേസ് ഓൺ എഫ് ടു അങ്ങനെ കളിച്ചാലുള്ള പ്രത്യേകത ഇപ്പോൾ ചെക്കാണ് ഇങ്ങോട്ട് മാറാൻ പറ്റില്ല കാരണം ക്യൂവിൻ്റെ ത്രെട്ടുണ്ട് അപ്പോൾ കിങ്ങിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല കിങ്ങിനാകെ ഒറ്റ മൂമെൻറ്റേ ഉള്ളൂ ദാറ്റ് ഇസ് അക്സെപ്റ്റ് ദ ബിഷപ്പ് സോ ബിഷപ്പിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക രണ്ട് പോൺ പോയി ഒരു ബിഷപ്പ് പോയി ഒരു നൈറ്റ് പോയി ടോട്ടൽ പോയിന്റ്സ് നിങ്ങൾ എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടു പ്ലസ് ത്രീ പ്ലസ് ത്രീ ദാറ്റ് ഇസ് എയ്റ്റ് എയ്റ്റ് പോയിന്റ്സ് പോയി കിട്ടി അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കളി എന്തോ സോ വി പ്ലേ ക്യൂൻ ക്യാപ്ചേഴ്സ് ദ ക്യൂൻ ദാറ്റ് ഇസ് ഓൺ ഡി വൺ സോ ഇതാണ് നമ്മൾ ആ ട്രിക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ രണ്ട് പോൺ കളഞ്ഞു നൈറ്റ് കളഞ്ഞു ബിഷപ്പ് കളഞ്ഞു പക്ഷേ നമ്മൾ തിരിച്ച് ക്യൂവിനെ എടുത്തു ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിങ്ങിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല കിങ് പ്രശ്നത്തിലാണ് നമുക്ക് ഈ പോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ വൈറ്റിൻ്റെ ഓരൊറ്റ പീസ് പോലും അല്ല എല്ലാം അണ്ടർ ഡെവലപ്ഡാണ് അതെടുത്ത് നമ്മൾ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പോണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഒരു സൂപ്പർ ഗെയിം നിങ്ങൾക്ക് തന്നെ എടുത്ത് കളിച്ചേക്കാം സിമ്പിൾ ആയിട്ട് ചെയ്യിക്കുകയായത് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രാപ്പ് ഇംഗ്ലണ്ട് ട്രാപ്പിൻ്റെ വേരിയേഷൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കണ്ടു നോക്കിക്കോളൂ ഇനി നമുക്ക് അടുത്ത ചെസ് ട്രാപ്പ് കണ്ടു വയ്ക്കാം ഈ ചെസ് ട്രാപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റായിട്ട് കളിക്കുകയാണെങ്കിൽ നമ്മൾ ഇതെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്സ് സൈഡ് ഓപ്പണിംഗ് നടത്തുന്നു ദാറ്റ് ഇസ് പോൺ ടു ഇ ഫോർ ദാറ്റ് ഇസ് പോൺ ടു ഇ ഫൈവ് അടുത്ത കിങ്സ് നൈറ്റ് വേരിയേഷൻ ദാറ്റ് ഇസ് നൈറ്റ് പ്ലേസ് ടു എഫ് ത്രീ അടുത്ത നൈറ്റ് പ്ലേസ് ടു സി സിക്സ് ഇത് ജനറൽ ആണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ ബിഷപ്പിനടുത്ത് ഇവിടെ നിന്ന് കാണാം ദാറ്റ് ഇസ് ബിഷപ്പ് ടു സി ഫോർ ഇതിനെ വിളിക്കുന്ന പേരാണ് ദ മോസ്റ്റ് കോമൺ ഓപ്പണിംഗ് ഇറ്റ്സ് കോൾ ദ ഇറ്റാലിയൻ ഗെയിം നമുക്ക് പേര് ഫെമിലർ ആവണമെന്നില്ല നമുക്ക് നമ്മൾ പക്ഷേ ഇൻറ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ബിഗിനേഴ്സൊക്കെ എപ്പോഴും ഇത് കളിക്കുന്ന ഒരു മൂമെൻ്റ് ആണ് ഇത് ഇറ്റാലിയൻ ഗെയിം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് തിരിച്ച് നമ്മൾ ബിഷപ്പിനെ എടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ ഇടുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബി ഫൈവിലിടുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ദ റോയൽ ഓപ്പസ് ഓപ്പണിംഗ് അപ്പോൾ എല്ലാം ആണ് നമുക്ക് പേരറിഞ്ഞുവിടുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇറ്റാലിയൻ ഗെയിമിൽ വെച്ച് സെറ്റ് ചെയ്യുന്ന ഒരു ട്രാപ്പാണിത് ഇപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണാം അടുത്തത് പോൺ പ്ലേസ് ടു ഡി സിക്സ് അടുത്ത നമ്മൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്ന നൈറ്റ് ടു സി ത്രീ ഒരു വളരെ യൂഷ്വൽ കോമൺ റിപ്ലൈ ആണ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുക പക്ഷേ ചിലരെ നിങ്ങൾക്ക് കാണാം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്ന കാണാം അപ്പോൾ ഈ ഒരു പോയിന്റിൽ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ബിഷപ്പ് പ്ലേസ് ടു ജി ഫോർ ആണെങ്കിൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ നൈറ്റിനെ ഇത് പിൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഐഡിയയ്ക്ക് വരുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് അതാണ് അവിടെ നമ്മൾ പോണിനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്യും ദാറ്റ് ഇസ് എച്ച് ത്രീ ഈ ഒരു പോയിന്റിൽ ഈ ബിഷപ്പിന് മൂന്ന് ചോയ്സസ് ആളുകൾ ഉള്ളത് ഒന്നുകിൽ ബാക്കിലോട്ട് പോയിരിക്കാം അല്ലെങ്കിൽ റിട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യും പക്ഷെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്ന അത്ര ഫേവറബിൾ അല്ല കാരണം ക്യൂൻ വരും അത് മാത്രമല്ല രണ്ട് ബിഷപ്പ് ബിഷപ്പേരിൽ ഒരു പേർ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ആദ്യം കൊണ്ട് ബിഷപ്പ് പേരിനെ ആരും ശ്രമിക്കത്തില്ല ഈ ഒരു പോയിന്റിൽ ഇദ്ദേഹം ബാക്കിലോട്ട് റിട്രീറ്റ് ചെയ്യണമെങ്കിൽ എച്ച് ഫൈയിലോട്ട് റിട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ട്രാപ്പിലോട്ട് പോകാം സോ വി പ്ലേ നൈറ്റ് ക്യാപ്ചേഴ്സ് ഓൺ ഇ ഫൈവ് നൈറ്റ് ക്യാപ്ചേഴ്സ് ഇ ഫൈവ് കളിച്ചുള്ള ഗുണം എന്താ ബിഷപ്പിൻ്റെ ഒരു ഗുണമുണ്ട് ക്യൂവിനെ ക്യാപ്ചർ ചെയ്യും പക്ഷേ ഇദ്ദേഹം ഒന്നും അറിയാതെ ഈ ക്യൂവിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ വി പ്ലേ ദ ബെസ്റ്റ് ഗെയിം ദാറ്റ് ഇസ് ബിഷപ്പ് ക്യാപ്ചേഴ്സ് ഇൻ എഫ് സെവൻ ദസ് ചെക്ക് ഒരൊറ്റ മൂമെൻ്റുള്ള കിങ്ങിന് ദാറ്റ് ഈസ് ബ്ലാക്ക് ലോട്ട് വരെ പക്ഷേ ബ്ലാക്ക് ലോട്ട് കളിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് കിങ് മൂവ്സ് ടു ഇ സെവൻ ബൗം ചെക്ക് മെറ്റ് അതാണ് ഈ ഒരു ട്രാപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ നോക്കിക്കയുള്ളൂ ബിഷപ്പ് ഈ രണ്ട് ഏരിയ ഗവേൺ ചെയ്യുന്നുണ്ട് അതായത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈ നൈറ്റ് ഈ ഒരു പോയിന്റ് ക പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു നൈറ്റ് ഈ ഒരു പോയിൻറ്റും ട്രാപ്പ് ചെയ്യുന്നുണ്ട് അപ്പം കിങ് ഈസ് ഓൺ ചെക്ക് മേറ്റ് അപ്പം അതാണ് ഞാൻ പറയുന്നത് ഇറ്റാലിയൻ ഗെയിമിൽ വളരെ നല്ലൊരു ട്രാപ്പാണിത് അപ്പം ഇത് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഒരൊറ്റ കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞു തരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിസ്ക് ആണ് അതുകൊണ്ട് ഞാൻ ബ്ലിറ്റ്സ് ഗെയിം അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ ഇത് കളിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിന് നമ്മൾ ബ്ലിറ്റ്സ് ഗെയിം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ നൈറ്റ് വെച്ച് ക്യാപ്ചർ ചെയ്തെന്ന് വെച്ചോ ഇദ്ദേഹം പെട്ടെന്ന് കളിക്കുന്ന ഒരു തീരുമാനത്തിലാണ് ഈ ഒരു ക്യൂവിനെ എടുക്കുന്നത് പക്ഷേ ഇതിലിവിടെ ചിന്തിച്ച് കളിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ക്യൂവിനെ എടുക്കുന്നില്ല എങ്കിൽ ഈ ട്രാപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഇവിടെ നൈറ്റ് വെച്ച് കളിക്കും നൈറ്റ് വെച്ച് കളിച്ചുള്ള പറഞ്ഞാൽ നമുക്ക് ക്യൂൻ പുളിക്ക് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ചെക്ക്മേറ്റ് മേറ്റ് ത്രെട്ട് ഒഴിവാക്കുക ഈ ഒരു പോയിന്റ് നമ്മൾ ബിഷപ്പ് ക്യാപ്ചർ നമ്മൾ ഈ ക്യൂവിനെ വെച്ച് ബിഷപ്പ് ക്യാപ്ചർ ചെയ്തിട്ട് കാര്യമില്ല ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ ഈ ഒരു ബിഷപ്പ് അൺപ്രൊട്ടക്റ്റഡ് ആണ് അടുത്ത നൈറ്റ് ഇത് ക്യാപ്ചർ ചെയ്യും ആൻഡ് നൗ വി ആർ അറ്റ് എ ഗ്രേറ്റ് ലോസ് നമുക്കൊരു ബിഷപ്പ് നഷ്ടപ്പെട്ടു അതാണ് ഈ ഒരു ട്രാപ്പിൻ്റെ പ്രശ്നം അപ്പം നിങ്ങൾ അതും കൂടെ കൗണ്ടർ അറ്റാക്ക് കൂടെ പഠിച്ചുവയ്ക്കുക അപ്പോൾ അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ട്രാപ്പിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഫൈനൽ ട്രാപ്പ് ഈ വീഡിയോയിലെ ഫൈനൽ ട്രാപ്പിലോട്ട് പോകാം ഈ ഒരു ഇതും കിങ്സ് സൈഡ് ഓപ്പണിംഗ് തന്നെയാണ് വൈറ്റ് ആയിട്ട് കളിക്കുമ്പോഴാണ് ദാറ്റ് ഇസ് കിങ്സ് പോൺ ഓപ്പണിംഗ് ദാറ്റ് ഇസ് പോ ഫോർ പോൺ ടു ഇ ഫൈവ് നൈറ്റ് ഡെവലപ്സ് ദാറ്റ് ഇസ് കിങ്സ് നൈറ്റ് വേരിയേഷൻ നൈറ്റ് ഡെവലപ്സ് ടു എഫ് ത്രീ നൈറ്റ് ടു സി സിക്സ് ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കളിക്കുക എന്ന് പറഞ്ഞാൽ ബിഷപ്പ് ടു ബി ഫൈവ് കളിക്കും എന്തിനാണെന്ന് വെച്ചാൽ ഇതാണ് റോയൽ ഓപ്പസ് ഓപ്പണിംഗ് അപ്പോൾ റോയൽ ഓപ്പസ് ഓപ്പണിംഗ് കളിക്കുമ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാപ്പാണിത് ഇവിടെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു യൂഷ്വൽ റിപ്ലൈ മോസ് മോഫീസ് ആണ് ദാറ്റ് ഇസ് പോൺ ടു എ സിക്സ് അപ്പോൾ നമ്മൾ ബിഷപ്പിനെ റിട്രീറ്റ് ചെയ്യുന്നു ബാക്കിലോട്ട് ദാറ്റ്സ് പോ ബിഷപ്പ് ടു എ ഫോർ അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന നൈറ്റ് ആണ് നൈറ്റ് ടു എഫ് ആണ് നൈറ്റ് ടു എഫ് സിക്സ് കളിക്കുമ്പോൾ നമുക്ക് യൂഷ്വലായിട്ട് ഒരു റിപ്ലൈ ഉണ്ട് നൈറ്റിന് ഡെവലപ്പ് ചെയ്യുക ദറ്റ് ഇസ് അറ്റ് സി ത്രീ പക്ഷേ ഇവിടെ നമ്മൾ കളിക്കുമെന്ന് പറഞ്ഞാൽ പോൺ ടു ഡി ഫോർ കളിക്കും പോൺ ടു ഡി ഫോർ കളിക്കുമ്പോൾ ഈ പോൺ അൺപ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ നൈറ്റിന് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഈ പോൺ വെച്ച് ഇത് ഇവിടെ അറ്റാക്ക് ചെയ്യത്തില്ല നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്യണം അപ്പോൾ ഫ്രണ്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ഒന്നുള്ളൂ ദാറ്റ് ഇസ് പോൺ ടു ഡി ഫൈവ് ഈ ഒരു പോയിന്റിൽ മൂന്ന് വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല വേരിയേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരത്തില്ല കണ്ണം ഡിഫൻസ് ഇല്ല ഇവിടെ പോയി ഒളിഞ്ഞിരിക്കേണ്ടി വരും പിന്നെ ആകുള്ളൊരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ആണെങ്കിൽ ഈ പോണെ അറ്റാക്ക് ചെയ്യാൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല അതുമാത്രമല്ല ഡിഫൻസും ഉണ്ട് ഇവിടെ നമ്മൾ എന്ത് കളിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി പ്ലേ നൈറ്റ് ക്യാപ്ചേഴ്സ് ഓൺ ഇ ഫൈവ് നൈറ്റ് ക്യാപ്ചോൺസ് ഓൺ ഇ ഫൈവായി കളിച്ചുകഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ ഈ നൈറ്റ് ഇവിടെ നിൽക്കുകയാണ് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു പോണിനെ തള്ളാൻ പറ്റില്ല ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ബിഷപ്പ് ഇവിടെ പിന്നെയ്യുന്നതാണ് ഈ ഒരു പോണിനെ അപ്പോൾ യൂഷ്വലി റിപ്ലൈ ആണ് പോൺ പ്ലേസ് ടു ബീഫ് പോൺ പ്ലേസ് ടു ബീഫ് കളിച്ചാൽ നമ്മൾ ബിഷപ്പിനെ താഴോട്ടിറക്കും ഈ ഒരു പോയിന്റിൽ ഈ പോണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഈ ബിഷപ്പിനെ എടുത്തിട്ട് ബി സെവനിലോട്ടിടുകയാണെങ്കിൽ ഇദ്ദേഹം ഈ കളിക്കുന്ന ഒരു മൊമെൻ്റ് വളരെ വലിയൊരു ബ്ലണ്ടർ ആണ് കാരണം ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് വീണ്ടും പോണ്ണെ ഫ്രണ്ടിലോട്ട് തള്ളും എന്തിനാ പുള്ളി ഇപ്പോൾ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഈ ഒരു നൈറ്റിനെ വെറുതെ ഗ്രാബ് ചെയ്യാമല്ലോ എന്നുള്ളൊരു വിചാരത്തിലാണ് പക്ഷെ നമ്മൾ പോണിനെ വീണ്ടും തള്ളുകയാണ് അതാണ് ട്രാപ്പ് ആ ട്രാപ്പ് അവിടെയാണ് സെറ്റാവുന്നത് അപ്പോൾ പോണെ ഫ്രണ്ടിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പോണ് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ഒരു പോൺ വെച്ച് ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് ബിഷപ്പ് വിൽ ക്യാപ്ചർ ദിസ് പോൺ ആൻഡ് ദിസ് ഇസ് ചെക്ക് മേറ്റ് അപ്പോൾ അത് ചെക്ക് മേറ്റ് ട്രിട്ടുണ്ട് അപ്പോൾ അത് പുള്ളി കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നൈറ്റ് വെച്ച് തിരിച്ചു ക്യാബ് ചെയ്യും അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കളിയെല്ലാം പോയില്ലേ ദിസ് ഈസ് ദ ക്രൂഷ്യൽ മൊമെൻറ്റ് ഇവിടെ എന്താ നമ്മൾ കളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു ക്യൂൻ സാക്രിഫൈസ് ഒക്കെ നടത്തും ദാറ്റ് ഈസ് ക്യൂൻ ക്യാപ്ചേഴ്സ് ഓൺ ഡി സിക്സ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് കളി ഇതെന്തോ ഇത് നിങ്ങൾ നോക്കിക്കോളൂ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ബ്ലാക്കിൻ്റെ ഒന്നും കളിക്കാൻ പറ്റത്തില്ല ഈ ഒരു ഫോൺ വെച്ച് ക്യാപ്ചർ ചെയ്യുക വേറെ ഒരു വഴിയില്ല ആൻഡ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ചെക്ക് മെയിൻ സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇതാണ് ചെസ് ട്രാപ്പിലെ മൂന്നാമത്തെ നമ്മുടെ കണ്ടൻറ്റ് അപ്പോൾ നമ്മൾ മൂന്ന് ട്രാപ്പുകളാണ് ഇന്ന് പരിചയപ്പെടുന്നത് അടുത്ത ട്രാപ്പുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം Upam, till then, goodbye.